എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഞാനൊരു ഡിസ്ക്രൈബർ. ഇന്ന് നമ്മൾ മാർവൽ സിനിമ നോക്കാൻ പോകുന്നത് ടോപ്പ് ഫൈവ് ഓവർ പവേർഡ് സൂപ്പർ വില്ലൻസ് ആരൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. വില്ലന്മാരുകളിലെ ഏറ്റവും ശക്തി കൂടിയ, അതായത് പവർ കൂടിയ വില്ലന്മാർ ആരൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. സോ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ ഫിഫ്ത്ത് പൊസിഷൻ തുടങ്ങി നമ്പർ വൺ പൊസിഷൻ വരയ്ക്കും ആരാണ് നോക്കാം ഫ്രണ്ട്സ്. സോ മറക്കാതെ വീഡിയോ അവസാനം വരയ്ക്ക് കാണുക. നമ്പർ ഫിഫ്ത്ത് പൊസിഷനുള്ള വില്ലനാണ് താനോസ്. താനോസ് കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണമെന്ന് തന്നെ ആവശ്യമില്ല. എല്ലാവരും കണ്ടതാണ്, അവഞ്ചേഴ്സ് എൻ ഗെയിമിലും താനോസിൻ്റെ പവർ കണ്ടു, അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിലും താനോസിൻ്റെ പവർ കണ്ടു. സോ ഇൻഫിനിറ്റി ഗോൺലെറ്റ് ഇല്ലെങ്കിൽ തന്നെ താനോസിന് ഭയങ്കര പവർ ഉണ്ട്. അതായത് താനോസ് എന്നിട്ടൊരു ഇൻറ്റേണലാണ്. സോ ഇൻറ്റേണൽ ആവശ്യമായിട്ടുള്ള സൂപ്പർ സ്ട്രെങ്ത്, സൂപ്പർ സ്റ്റാമിന, ഡ്യൂറബിലിറ്റി എന്നുള്ള പവർ എല്ലാം താനോസിനുണ്ട്. പിന്നെ അതുമാത്രമല്ലാതെ താനോസ് എന്നിട്ട് ഒരു ബുദ്ധി കുറച്ച് കൂടുതലാണെന്ന് പറയും, ഒരു ബുദ്ധിജീവിയാണെന്ന് പറയും താനോസ്. യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതിൽ നമ്മുടെ താനോസ് എന്നിട്ട് ഒരു റാങ്ക് ഹോൾഡറാണ്. പിന്നീട് താനോസ് ഹാൻഡ് ടു ഹാൻഡ് കോംബാറ്റ് എന്നാണ് വിളിക്കുന്നത്. നമ്മളത് ഇൻഫിനിറ്റി വാറിൽ തന്നെ കണ്ടതാണ്, ഹൾക്കിന് എത്ര സ്റ്റൈലായിട്ടാണ് അടിച്ചിടുന്നതെന്ന്. ഒരു വെൽ ടേൺഡ് ആർമിയാണ് താനോസ്. പിന്നെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഒരു സീൻ നമ്മൾ കണ്ടതാണ്, അതായത് താനോസ് എന്നിട്ട് ഇൻഫിനിറ്റി ഗോൺലെറ്റ് എന്നിട്ട് പവർ സ്റ്റോൺ എടുത്തിട്ട് ക്യാപ്റ്റൻ മാർവൽ എന്നിട്ട് അടിക്കും. സോ പവർ സ്റ്റോണിൻ്റെ പവർ എന്താണ് നമ്മൾ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി തന്നെ കണ്ടതാണ്. വെറും കയ്യിൽ ഇപ്പോൾ ആരെങ്കിലും പവർ സ്റ്റോൺ തൊടുവാണെന്നുണ്ടെങ്കിൽ പൊട്ടി ചെതറിപ്പോകും. പക്ഷേ അതിൻ്റെ പവറും നമ്മുടെ താനോസിനെ കൊണ്ട് പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചു എൻഡ് ഗെയിമിൽ. സോ അതിൽ തന്നെ കാണിച്ചു താനോസ് എത്ര പവർഫുൾ ആയിട്ടുള്ളൊരു ബീയിങ് ആണെന്ന്. പിന്നെ നമ്മൾ ഇൻഫിനിറ്റി വാറിൽ ഡോക്ടർ സ്ട്രേഞ്ച് എന്നിട്ട് ഒരു 14 മില്യൺ ആൾട്ടർനേറ്റീവ് ഫ്യൂച്ചേഴ്സ് കണ്ടു താനോസിനെ തോൽപ്പിക്കാനായിട്ട്. പക്ഷെ ഒരേ ഒരു വഴി ഉള്ളായിരുന്നു താനോസിനെ ജയിക്കാനായിട്ട്, അയൺമാൻ സ്നാപ്പ് ചെയ്യുക എന്നുള്ള ഒരു വഴി ഉള്ളായിരുന്നു. സോ ബാക്കിയുള്ള അത്രയും ആൾട്ടർനേറ്റീവ് ഫ്യൂച്ചേഴ്സിലും താനോസിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർ വില്ലനാണ് താനോസ്. അടുത്ത നമ്പർ ഫോർത്ത് പൊസിഷനുള്ള സൂപ്പർ വില്ലനാണ് ഡൂംസ് ഡേ. ഡൂംസ് ഡേ നമ്മൾ ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ ഡോൺ ഓഫ് ജസ്റ്റിസ് ക്ലൈമാക്സിൽ നമ്മൾ കണ്ടതാണ് ഡൂംസ് ഡേ. ഡൂംസ് ഡേ വന്നിട്ട് മേക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്രിപ്റ്റോണിയൻ ഡി എൻ എയിൽ നിന്നായിട്ട് മേക്ക് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു കില്ലിംഗ് മെഷീനാണ്. പ്രത്യേകിച്ച് ഒരു ബ്രെയിൻ ഒന്നും തന്നെ ഇല്ല. എപ്പോഴും കണ്ടില്ല ദേഷ്യം മാത്രമേ കാണത്തുള്ളൂ. ഭയങ്കര വെരിത്തനമായിട്ടാണ് ഉപയോഗിച്ച് ഡൂംസ് ഡേ വീണ്ടും കൊല്ലാൻ ശ്രമിക്കുമ്പം ഡൂംസ് ഡേ ചാവത്തില്ല, അതിനെ തന്നെ എതിർത്ത് നിൽക്കാനായിട്ടുള്ള ഒരു ശക്തി കിട്ടും. അതിനാണ് അഡാപ്റ്റബിൾ പവർ എന്ന് പറയുന്നത്. അടുത്ത നമ്പർ തേർഡ് പൊസിഷനുള്ള സൂപ്പർ വില്ലനാണ് ഡാർക്ക് സൈഡ്. സോ ഡാർക്ക് സൈഡും താനോസും ഏകദേശം ഒരേപോലെ തന്നെയാണ്, ഏറ്റവും കൂടുതൽ ബുദ്ധിജീവിയൊക്കെ തന്നെയാണ്, രണ്ടുപേരും ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഡാർക്ക് സൈഡിനെ ഏറ്റവും കൂടുതൽ സ്പെഷ്യാലിറ്റി ആക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ഒമേഗ ബീം പവർ. സോ ഈ ഒമേഗ ബീം പവർ വെച്ചിട്ട് ആരെങ്കിലും എതിർത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒമേഗ പവർ ബീം പവർ ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ അവരങ്ങ് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണോ സൂപ്പർമാൻ ഹീറ്റ് വിഷൻ പോലെ തന്നെയാണ് ഈ ഒമേഗ ബീമും. പക്ഷേ ഒമേഗ ബീമിന് അതിലൊന്നും സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇപ്പം നിങ്ങൾ വന്നിട്ട് എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുകയാണെന്ന് വെച്ചോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ഗ്രഹത്തിൽ പോയി ഇപ്പം നിൽക്കുവാണ്, ഡാർക്ക് സൈഡിനെ പേടിച്ച് നിൽക്കുകയാണെന്ന് വെച്ചോളൂ, പക്ഷേ ഡാർക്ക് സൈഡ് ഒരാൾ ഇപ്പോൾ ഉന്നം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒമേഗ ബീം തപ്പി പിടിച്ച് കറക്റ്റ് നിങ്ങൾ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ വന്ന് നിങ്ങൾ ഇല്ലാതാക്കും. സോ അങ്ങനത്തെ ഒരു പവർ ഈ ഒമേഗ ബീമിനുണ്ട്. നമ്മുടെ ബാറ്റ്മാനും ഫ്ലാഷും ഒരു പ്രാവശ്യം ഇതിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. പക്ഷേ ഒമേഗ ബീമിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല. പിന്നെ ഡാർക്ക് സൈഡിന് ഏറ്റവും കൂടുതൽ വേറെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ്. എപ്പോഴും കൈ കെട്ടിയിട്ടേ ഫൈറ്റ് ചെയ്യത്തുള്ളൂ, ഒറ്റ കയ്യിലായിരിക്കും ഫൈറ്റ് ചെയ്യുന്നത്, എപ്പോഴും കൈ കെട്ടി നിന്നിട്ടേ ഫൈറ്റ് ചെയ്യത്തുള്ളൂ. സോ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ് ഡാർക്ക് സൈഡിന്. അടുത്ത നമ്പർ സെക്കൻഡ് പൊസിഷനിലുള്ള സൂപ്പർ വില്ലനാണ് ഡോർമാമു. സോ ഡോർമാമുനെ നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ച് മൂവിക്കകത്ത് കണ്ടതാണ്. സോ ഡോർമാമു വന്നിട്ട് ഡാർക്ക് ഡയമെൻഷനിൽ ഒരു ഗോഡാണ് ഫ്രണ്ട്സ്. അത് ഡാർക്ക് ഡയമെൻഷൻ വന്നിട്ട് ഏറ്റവും കൂടുതൽ പവർ ഉള്ളൊരു സ്ഥലമാണ്. സോ അവിടെയുള്ള പവറൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ടും അതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടും സാധിക്കുന്ന ഒരു ബീയിങ് ആണ് നമ്മുടെ ഡോർമാമു. പിന്നെ ഡോർമാമുനെ ഇതുവരെയും ആരും തന്നെ കൊന്നിട്ടില്ല, പറ്റിച്ചിട്ട് പറഞ്ഞയക്കത്തേ ഉള്ളൂ. നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ച് മൂവിക്കകത്തും കണ്ടതാണ്, ഡോക്ടർ സ്ട്രേഞ്ച് ടൈം ലൂപ്പിൽ ട്രാപ്പ് ചെയ്യിപ്പിച്ചിട്ട് ഡോർമാമുനെ പറ്റിക്കത്തേ ഉള്ളൂ. സോ അതേപോലെ പറ്റിച്ച് പറഞ്ഞയക്കാനേ സാധിക്കത്തുള്ളൂ ഡോർമാമുനെ. ഇതുവരെ ആരും കൊല്ലുന്നതായിട്ട് കാണിച്ചിട്ടേ ഇല്ല. സോ അപ്കമ്മിങ് മൂവീസിലേക്ക് എങ്ങനെയാണ് ഡോർമാമുനെ കാണിക്കാൻ പോകുന്നത്, ഇല്ല ആരാണ് കൊല്ലാൻ പോകുന്നതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ നോക്കാൻ പറ്റും. പിന്നെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് വന്നിട്ട് ഡോർമാമു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്രാവശ്യം ടൈം ലൂപ്പിൽ ട്രാപ്പ് ചെയ്തിട്ട് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അടുത്ത് ടൈം സ്റ്റോണും ഇല്ല. സോ എങ്ങനെ കാണിക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ നോക്കാം ഫ്രണ്ട്സ്. അടുത്ത നമ്പർ വൺ പൊസിഷനിലുള്ള വില്ലനാണ് മിക്കവരും ഗസ് ചെയ്താണെന്ന് വിചാരിക്കുന്നു, ഗാലറ്റെക്സ്. സോ ഗാലറ്റെക്സിൻ്റെ കുറിച്ചുള്ള ഒറിജിൻ സ്റ്റോറി വന്നിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു ഫ്രണ്ട്സ്. സോ ടൈം കിട്ടുന്നവർ മറക്കാതെ ചെക്ക് ചെയ്ത് നോക്കുക, ഇപ്പോഴും ചാനൽ അവൈലബിൾ തന്നെയാണ്. സോ ടൈം കിട്ടുന്നവർ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നീട് നമ്മുടെ ഗാലറ്റെക്സ് വന്നിട്ട് ഒരു 10% ഒരു എനർജി ഷെയർ ചെയ്തിട്ട് ഒരാളെ ക്രിയേറ്റ് ചെയ്തു, സിൽവർ സഫറിന് ക്രിയേറ്റ് ചെയ്തു. സോ സിൽവർ സഫർ എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ ഒരു ഓവർ പവേർഡ് ക്യാരക്ടറാണ്. കണ്ണടച്ച് കണ്ണ് തുറക്കുന്ന മുമ്പ് തന്നെ ഒരു ലോകത്തിനെ നശിപ്പിക്കാനായിട്ടുള്ളൊരു പവർ സിൽവർ സഫറിന് ഉണ്ട്. സോ ഒരു 10% ഒരു എനർജി ഷെയർ ചെയ്തപ്പോൾ തന്നെ ഇത്രയും വലിയൊരു പവറുള്ള ഒരു ബീങ്ങിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 100% ഉള്ള ഒരു വില്ലനാണ് ഗാലറ്റെക്സ്. സോ ഗാലറ്റെക്സിന് എത്ര പവർ കാണും, നമുക്കൊക്കെ വിശക്കുവാണെന്നുണ്ടെങ്കിൽ വല്ല ലഡുവെല്ലാം എടുത്ത് കഴിക്കും, പക്ഷേ ഗാലറ്റെക്സിന് വിശക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാനറ്റ് തന്നെ അങ്ങ് എടുത്ത് കഴിക്കും. സോ അത് തന്നെയാണ് എനർജിയും കൊടുക്കുന്നത്. നമ്മൾ അതിൻ്റെ ഒറിജിൻ സ്റ്റോറി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. മറക്കാതെ ടൈം കിട്ടുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഗാലറ്റെക്സിന് കോസ്മിക് എനർജി അബ്സോർബ് ചെയ്യാനായിട്ടും പറ്റും, പിന്നെ കോസ്മിക് എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ബോർ അടിക്കുന്ന സമയത്തൊക്കെ ഗാലറ്റെക്സ് സോളാർ സിസ്റ്റം ഉണ്ടാക്കി കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും.
ഗാലറ്റക്സിന് ആർക്കും തന്നെ കൊല്ലാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ എളുപ്പത്തിൽ കൊല്ലാനായിട്ട് സാധിക്കുന്ന ഒരു വെപ്പൺ ഉണ്ട്, നള്ളിഫയർ. സോ നള്ളിഫയർ ഉണ്ടാക്കിയത് തന്നെ ഗാലറ്റക്സ് ആണ്, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ലോകത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. സോ അപ്കമ്മിങ് മാർവൽ മൂവീസിൽ ഗാലറ്റക്സിനെ കാണിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നള്ളിഫയറും കാണിച്ചിരിക്കും. സോ നള്ളിഫയർ വന്നിട്ട് ഏറ്റവും കൂടുതൽ പവർഫുൾ ഒരു വെപ്പണാണ് നള്ളിഫയർ. സോ നള്ളിഫയർ ഉപയോഗിച്ച് മാത്രമേ ഗാലറ്റക്സിനെ കൊല്ലാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതാണ് ഫ്രണ്ട്സ് ടോപ്പ് ഫൈവ് ഓവർ പവേഡ് സൂപ്പർ വില്യൻസിനെ കുറിച്ചുള്ള ലിസ്റ്റ്. സോ നിങ്ങളുടെ മനസ്സിലും ഒരു ലിസ്റ്റ് കാണും ടോപ്പ് ഫൈവ് ഓവർ പവേഡ് സൂപ്പർ വില്യൻസ് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. സോ ആ ലിസ്റ്റ് മറക്കാതെ താഴെ കമന്റിൽ പറയുക. പിന്നീട് യുവർ ഡിസ്ക്രൈബർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഞാനതിൽ തെറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ കമന്റിൽ പറയുക. ബാക്കിയുള്ളവരും കൂടി നിറയട്ടെ ഇത്ര നേരം കണ്ടുകേട്ട് സഹിച്ചതിന് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ.